ഉരുൾ ദുരന്തത്തിന്റെ തീരാവേദനയിലാണ് ഈ നാട്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനം ശക്തമാക്കണമെന്ന് ഏവരും ചിന്തിക്കുന്ന വേള. ഇതിനിടയിലും സർക്കാർ പദ്ധതികൾക്കായി വൻതോതിൽ മണ്ണെടുക്കുന്നതിന് പരിസ്ഥിതി അനുമതി ഒഴിവാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം അംഗീകരിക്കപ്പെട്ടാൽ വൻതോതിൽ കുന്നിടിക്കലിന് കളമൊരുങ്ങുമോ എന്നാണ് ആശങ്ക. പരിസ്ഥിതി അനുമതി വേണ്ടെന്ന സർക്കാരിന്റെ മുൻ തീരുമാനം കഴിഞ്ഞ മാർച്ചിലെ സുപ്രീംകോടതി വിധിയോടെ അസാധുവായിരുന്നു. ഇത് തിരിച്ചു കൊണ്ടുവരാൻ വഴിയൊരുക്കുന്നതാണ് പുതിയ വിജ്ഞാപനം. റോഡ്, ദേശീയപാത, പൈപ്പ് ലൈൻ പദ്ധതികൾക്കായി ഭൂമി തുരക്കാനും 20,000 ക്യുബിക് മീറ്ററിന് മുകളിൽ മണ്ണെടുക്കാനും പരിസ്ഥിതി അനുമതി ആവശ്യമായിരുന്നു. 2006 പാരിസ്ഥിതികാഘാത നിർണയ വിജ്ഞാപനത്തിൽ 2020 മാർച്ച് 28 വരുത്തിയ ഭേദഗതിയിലൂടെയാണ് കേന്ദ്രം ഇതിൽ ഇടപെട്ടു തുടങ്ങിയത്. കോവിഡിനെ അനുകൂല ഘടകമാക്കി പൊതുജനാഭിപ്രായം പോലും തേടാതെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം കൊണ്ടുവരികയായിരുന്നു. ഇത് നേരത്തെ തന്നെ സുപ്രീംകോടതിയുടെ അപ്രീതിക്ക് കാരണമായതാണ്. ദേശീയപാത പൈപ്പ് ലൈൻ പദ്ധതികൾ ആ ഘട്ടത്തിൽ നിലച്ചിരുന്നാണെന്നും ധൃതി പിടിച്ച് ഭേദഗതി കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. മാലിന്യരഹിത പരിസ്ഥിതി ഭരണഘടനാ അവകാശമാണെന്നും ഇത്തരം കാര്യങ്ങൾ പൗരർ അറിയേണ്ടത് പ്രധാനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പരിസ്ഥിതി പ്രവർത്തകർക്ക് പറയാനുള്ളത് ഇതാണ്: കുത്തകൾക്ക് പരവതാനി വിരിക്കുന്നതിൽ മത്സരിക്കുന്ന മോദി സർക്കാർ അവശേഷിക്കുന്ന പരിസ്ഥിതി വിഭവങ്ങൾ കൂടി വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ്. ഇനിയും ഒരു ദുരന്തം താങ്ങാൻ ശേഷിയില്ലാത്ത ഈ നാടിനെ എങ്ങോട്ടാണിവർ നയിക്കുന്നത്?